തട്ടിയും വീണാനെ. ഞാൻ നോക്കി നടക്ക്. ഓ, എന്നാ ഒരു സദ്യയൊക്കെയല്ലേ? പിന്നെ അല്ലാണ്ട് കാശുള്ളവനെ കാശുള്ളവനെ അത് എങ്ങനെയെങ്കിലും തീർത്താ മതി എന്നുള്ള ബഹളാ. അതെ അതെ, കാശില്ലാത്ത നമ്മുടെ ഒരു ഗതികേട്. എടാ, നീ ആ പുല്ലും ബൈക്കോലൊക്കെ ഒന്ന് കളഞ്ഞേ, എന്നിട്ട് മനുഷ്യൻ നടക്കുമ്പോഴേ. അതാണ് എന്നാ പിന്നെ കളയണ്ടായിരുന്നല്ലോ, എടുത്തോളാം നമ്മളായിരുന്നോ, വീട്ടിൽ കൊണ്ട് വേവിച്ച് തിന്നായിരുന്നല്ലോ. ഇങ്ങനെ നടന്നോണ്ടൊന്നും ഒരു കാര്യവും ഇല്ല. അത് വണ്ടി വിളിച്ചു പോകാൻ കാശൊന്നും ഇല്ലല്ലോ. അല്ലടാ, വീട്ടിലേ മൊത്തത്തിലൊരു പുച്ച, ഒരു ഉപകാരമില്ലെന്ന് പറഞ്ഞോണ്ടേ. അപ്പൊ പിന്നെ പുച്ഛിച്ചില്ലേലേ അത്ഭുതമുള്ളൂ. ഒരു ഗതിയില്ലാത്തവന്റെ കാര്യം അല്ലേലും. അങ്ങനെയാ, ഗതിയില്ലാത്തവന് പരഗതി എങ്കിലും ഉണ്ടെന്നാ പറയണേ. ഇപ്പൊ അതും ഇല്ലാത്ത അവസ്ഥ. അതെ, പിന്നെ ഒരു സമാധാനം എന്ന് പറയണത് നീ ഉള്ളതാ. ആണാ? അല്ല, നിനക്കൊരു പണിയില്ലല്ലോ, അല്ലെ പിന്നെ ഞാൻ ഒറ്റപ്പെട്ടു പോയാ. ഗതികെട്ടൊരു ജീവിതം. അതിനെ പറ്റിയൊരു കൂട്ടുകാരനും. ഓഹോ, എന്നാ പൊക്കല്ലേ. അങ്ങനെ വളർന്നു കയറി പോയേക്കോ. നമ്മള് ഇവനെയൊക്കെ ഒറ്റ കെട്ട. ദാണ്ടിലും കൊല്ലത്തിലും ചക്കയെങ്കിലും തന്നെ ഉണ്ട്. അപ്പൊ നമ്മളോ കശുമാവ് പോലെ. അതിലും കൊല്ലൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ മണം വെച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് ഒരു പ്ലേറ്റ് ചോറോടെ ഉണ്ണണം. ഇത് ആർത്തി തീരുന്നില്ലല്ലോ. അവിടെ ഇരുന്ന് നല്ല തട്ടുതട്ടുണ്ടായിരുന്നല്ലോ, ഏതാണ്ട് ശത്രുക്കളെ പോലെ ആയിരുന്നല്ലോ ആ വീട്ടുകാരോട് കാണിച്ചത്. എന്തൊക്കെയായാലും ആഡംബരം ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂടിപ്പോയിട്ട്. ആഡംബരം കൂടട്ടെ, അങ്ങനെയാണെങ്കിലാണല്ലോ നമുക്കൊക്കെ വെള്ളം തിന്നാൻ കിട്ടുള്ളൂ. നിന്നെ ശരിക്കും കല്യാണം വിളിച്ചായിരുന്നോ? നിന്നെ വിളിച്ചായിരുന്നോ? പിന്നെന്താ കുഴപ്പം? അപ്പോ കുഴപ്പമില്ലേ. അതെ അതെ, വല്ല പുഴുവും കാണൂടെ അവിടുന്ന് മാറിയോ. പുഴുവല്ലേ, പീഡിപ്പിച്ചു കളഞ്ഞല്ലോ. ഇതൊക്കെ ഉള്ളവനാണ് കാശികാരൻ. നമ്മുടെ ഒക്കെ കാർന്നമാരുണ്ട്, ഒരു കാന്താരിച്ചീനി പോലും നട്ടു വളർത്തിയിട്ടില്ല. അതല്ലേലും ആരടാ ഈ കാട്ടി കൂടെ? ആ, നീ വല്ല മണ്ടത്തരം ഒപ്പിച്ചായിരുന്നോ? ആളന്വേഷിച്ചു കൊണ്ടല്ലോ. ഏ, നിന്നെ അന്വേഷിച്ചായിരിക്കും. അയ്യോ, ഇത് കൊടുക്കുന്നുണ്ടോ? മരം കൊടുക്കാറുള്ള ഞാനേ അപ്പുറത്തെ വീട്ടിലേക്ക് തടിയൊക്കെ എടുത്തു. അപ്പുറത്തെ പറമ്പിലോ? ഇത് കണ്ടപ്പോ ഇത് കായ്ക്കുന്ന പ്ലാവ് ഒന്നും അല്ലെന്ന് തോന്നിക്കൊണ്ട് ചോദിച്ചതാ. പ്ലാവ് കാക്കണ ചേട്ടാ, നിറയെ ചക്കണ്ടാണ് പ്ലാവ. എന്നിട്ടൊന്നും കാണുന്നില്ലല്ലോ. അത് സീസൺ ആകുമ്പോഴല്ലേ ഉണ്ടാവുള്ളൂ, അല്ലാതെ എപ്പോഴും ഉണ്ടാവും. അതിന്റെ അവിടെ ഇത്തിരി കേടുണ്ട്, പിന്നെ ഇവിടെ ഒരു ചെറിയ കേടുണ്ട്. പോളയും മുഴയൊക്കെ ചെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 6000 കൂടുതൽ. ആറായിരം നമുക്ക് മുതലാവില്ല ചേട്ടാ. അങ്ങനെയൊക്കെ പറയാ ശരിയാവുന്ന. അല്ലേട്ടാ, ഇതേ ഇത് കൊടുക്കണല്ലോ. ആ ശരിയാവില്ല, കാരണം എന്താ വെച്ചാലേ 6000 അല്ലേ കുട്ടാ, 6000 നമുക്കിത് മുതലാവില്ല. എന്നാ പോട്ടെ, ഒരു 8 നമുക്ക് ഉറപ്പിക്കാം. ആ കെട്ടിപ്പിടിച്ചിരിക്കണോ ചേട്ടൻ? കച്ചവടം ചെയ്യാൻ വന്നോർത്ത്. അപ്പൊ ഈ പെണ്ണ് കാണാൻ ചെന്ന ചേട്ടൻ പെണ്ണിനെ കയറി പിടിക്കായിരുന്നല്ലോ. നമുക്കിനി വണ്ടം നോക്കുമ്പോ അറിയാം, 8 കൂടുതൽ നമുക്ക് മുതലാവില്ല കേട്ടോ. അല്ല, 8 കുറഞ്ഞു കൊടുക്കാൻ നമുക്ക് മുതലാവില്ല. എന്നാ പിന്നെ വേണ്ട. അല്ല പോലെ എന്തെങ്കിലും ഒരു ധാരണ എത്തിയിട്ട് 8 നമുക്ക് മുട്ടായി മേടിക്കാൻ തയ്യില്ല അല്ലേ. പിന്നെ ഒരു കച്ചവടം നടക്കട്ടെ എന്ന് കരുതി. 8 കൂടെ ഒരു ഒരു 8 കൂടെ എന്തെങ്കിലും ഒരു കാലിച്ചായെങ്കിലും കുടിക്കാനുള്ള പൈസ ഒന്നും തരാതെ എങ്ങനെയാ? എന്നാ ഒരു 10 എടുത്താ. ഏ, 10? ആ, കാലിച്ചടിക്കാൻ 10 പോരെ. 10 മാറി 15 8 10 8 10 എന്നാ 10 10 ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ഒരു ഒരു 3000 പിടിച്ചേ, പിടിച്ചേ. അല്ല അതെ, അല്ല 3000. ആ കുഴപ്പമില്ല, ബാക്കി പൈസ ഇപ്പൊ തരാം. ഞാൻ വേണേ ബാങ്കിൽ പോയിട്ട് വരാം. ഏ, അതൊന്നും വേണ്ട ചേട്ടനെ, ഞങ്ങൾക്ക് വിശ്വാസം ആണല്ലോ. അപ്പൊ ശരി കേട്ടോ, ഞാൻ പുറത്തു വരാം കേട്ടോ. എന്നാ ശരി. ഓക്കെ ഓക്കെ. നല്ലൊരു മനുഷ്യൻ. ഇപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാം. ആ പോകണം, പോയോ? ഒന്നോടെ ഒന്ന് ആഞ്ഞു പിടിച്ചായിരുന്ന 8 മേടിക്കായിരുന്നു. അത്രയാർത്തി വേണോ? അതിമോഹല്ലടാ അത്. ഇപ്പൊ തന്നെ 10 നമ്മൾ അയാളെ പിടിച്ച് മേടിച്ചെടുത്തില്ലേ? അവനും പൊങ്ങിയോ? കാശ് എന്റെ തന്നെ ആണല്ലോ. ഇങ്ങനെ തണുത്ത ബീറും കുടിച്ചിരിക്കാൻ എന്നാ സുഖല്ലേ. അതും വെറുതെ കിട്ടണാ. എല്ലാ ദിവസം ഇതുപോലെ ഏതെങ്കിലും ഒരു പോങ്ങം വന്ന് ചാടുമായിരുന്നില്ലേ? അതെ അതെ അതെ. എനിക്കൊരു വുഡ്ലാൻഡ് ഷൂ മേടിക്കണം. വുഡ്ലാൻഡ് ഷൂവോ? അതിന് പൈസ എവിടെ?
പൈസയല്ലേ കയ്യില്? അത് ശരി. അപ്പൊ ഈ പൈസ കണ്ടാണ്ടാണ് ചുമ്മാ കിട്ടിയതൊന്നല്ല, ബാക്കിയുള്ള പണിയെടുത്ത് കിട്ടിയത്. ആഹാ, നല്ല പണിയുമാണിത്. ഏ, പരിചയമില്ലാത്ത നമ്പറാണല്ലോ കൂട്ടാ. ഹലോ. അയ്യോ, ആ അല്ല, ഞങ്ങളിവിടെ ഇല്ല. ആ എവിടെയില്ല ഞങ്ങള്. എന്റെ പേര് കുട്ടൻ. ആ അവനെവിടെ ഉണ്ട്? അവന്റെ പേരോ കാർലോസ്. എന്താ സാറേ? താങ്ക് യു സാർ. ശേ, കൈ കിട്ടേ പൈസയായിരുന്നു. എന്റെ ഷൂ നിന്റെ. എന്നാലും എന്റെ നമ്പർ എങ്ങനെയാടാ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയത്? ശേ, അതെ, നമുക്ക് 3000 രൂപയല്ലേ പുള്ളി തന്നായിരുന്നോളൂ. ഏ, ബാക്കി 5000 കൂടി കിട്ടിക്കോട്ടെ എന്നോർത്ത് നിന്റെ ഗൂഗിൾ പേ നമ്പർ ഞാൻ ആ പുള്ളിക്ക് കൊടുത്തായിരുന്നു. എടാ തെണ്ടി, അല്ലേലും കട്ട മുതൽ ചുട്ടേ പോകൂ.